നമസ്കാരം. ഇടുക്കി ചിത്തിരപുരം വണ്ടിത്തറയിൽ രാജേഷിന്റെ മകൾ രേഷ്മ എന്ന 17-കാരിയെ കൊലപ്പെടുത്താൻ ഇളയച്ഛൻ അരുൺ മുൻകൂട്ടി തീരുമാനിച്ചെന്ന സൂചന. രേഷ്മ തന്നെ വഞ്ചിച്ചെന്നും ഇത് സഹിക്കാൻ കഴിയില്ലെന്നും കൂടെ ജോലി ചെയ്തിരുന്നവരിൽ ചിലരോട് ഇയാൾ പറഞ്ഞിരുന്നെന്ന് പോലീസിന് വിവരം ലഭിച്ചതായിട്ടാണ് അറിയുന്നത്. എന്നാൽ കൊച്ചച്ഛന്റെ പ്രണയത്തെ രേഷ്മ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ലെന്നും സൂചനയുണ്ട്. ഒരു മാസം മുൻപ് മുതൽ രേഷ്മയോടുള്ള അനിഷ്ടം അരുൺ സുഹൃത്തുക്കളിൽ ചിലരോട് പങ്കുവച്ചിരുന്നെന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയുമായി രേഷ്മ സൗഹൃദത്തിലായെന്നും ഇതിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെട്ടപ്പോൾ രേഷ്മ വകവെച്ചില്ലെന്നും മറ്റുമുള്ള കുറ്റപ്പെടുത്തലുകളും അരുണിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് അടുപ്പക്കാർ വെളിപ്പെടുത്തിയതായിട്ടാണ് ലഭ്യമായ വിവരം. ആശാരിയായ അരുൺ അക്രമത്തിന് ലക്ഷ്യമിട്ട് ഉളിയുമായിട്ടാണ് എത്തിയതെന്ന് തെളിവെടുപ്പിൽ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ഉളി പൊതിഞ്ഞു കൊണ്ടുവന്നതെന്ന് കരുതുന്ന പേപ്പർ മുറിവേറ്റ രക്തം വാർന്ന നിലയിൽ രേഷ്മയെ കണ്ടെത്തിയ ഈറ്റക്കാട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. രേഷ്മയുടെ കഴുത്തിൻ്റെ താഴ്ഭാഗത്ത് വളയാസ്തിയോട് ചേർന്നാണ് കുത്തേറ്റിട്ടുള്ളത്. ഉളി ഉപയോഗിച്ചുള്ള ആക്രമണം ഹൃദയം തുളച്ചിരുന്നെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചന. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ തനിക്ക് രേഷ്മയോട് പ്രണയം തോന്നിയിരുന്നെന്നാണ് അരുൺ അടുപ്പക്കാരോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കാലം മുതൽ അർദ്ധ സഹോദരനും രേഷ്മയുടെ പിതാവുമായുള്ള രാജേഷിനോട് അരുൺ കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നെന്നും മറ്റുമുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. അരുൺ രാജേഷിന്റെ പേരിൽ ചിട്ടികൾ ചേർന്നിരുന്നുവെന്നും ഇതിന്റെ മാസഗഡു സ്വന്തം പോക്കറ്റിൽ നിന്ന് അടയ്ക്കുകയും വട്ടമെടുത്തപ്പോൾ ചിട്ടി പിടിച്ച് തുക ഇയാൾ രാജേഷിന് കൈമാറുകയും ചെയ്തിരുന്നെന്ന് അടുപ്പക്കാർ പോലീസിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം രേഷ്മയ്ക്ക് തന്നോട് കൂടുതൽ അടുപ്പം തോന്നണമെന്ന ലക്ഷ്യത്തിൽ അരുൺ ആവിഷ്കരിച്ച ഒരു തന്ത്രമായിരിക്കാം ഇതെന്നാണ് പോലീസ് കരുതുന്നത്. ആക്രമണത്തിന് ഇരയായ ശേഷം രേഷ്മ ഒച്ച വയ്ക്കരുതെന്നും ഒരടി പോലും നീങ്ങരുതെന്നും ഉറപ്പിച്ചായിരിക്കാം അരുൺ ഉളികൊണ്ട് തൊണ്ടക്കുഴലിൽ തന്നെ കുത്തിയതെന്ന സംശയവും ഇപ്പോൾ ബലപ്പെടുകയാണ്. ആക്രമണത്തിൽ ശ്വാസനാളവും അന്നനാളവും വരെ മുറിഞ്ഞിരുന്നെന്നും ഇതുമൂലമാവാം സംഭവസ്ഥലത്ത് നിന്നും ഏതാനും മീറ്ററുകൾ മാത്രം ദൂരത്തുള്ള റോഡിലേക്കെത്തിയ രേഷ്മയ്ക്ക് സഹായം തേടാൻ കഴിയാതെ പോയതെന്നുമാണ് പോലീസിന്റെ അനുമാനം.